हेलो, आई एम ऑडिबल। यस यस आजिक मॉर्निंग ट्रॉय पॉजिटिव ആയ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഡേ നമ്മൾ തുടങ്ങി. അപ്പം അതിലും പോസിറ്റീവ് ആയ ഒരു കാര്യം കൊണ്ട് വീണ്ടും തുടങ്ങാം. അഫർമേഷൻ ആൻഡ് സെൽഫ് കെയർ. താങ്ക് യു മറിയം. ആം ഐ ഓഡിബിൾ? യെസ് യെസ്. താങ്ക് യു ഡിയേഴ്സ്. നമുക്ക് അഫർമേഷൻ തുടങ്ങാം. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നാവും. മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് ലൈറ്റ്സ് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ, മങ്ങിയ വെളിച്ചത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നന്നാവും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എണീറ്റ് വിടാതെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമല്ലോ, ഒന്ന് നിങ്ങളെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒന്ന് ഉള്ളിലേക്ക് തന്നെ ഇറങ്ങാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ വെളിയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് തന്നെ പ്രവേശിക്കുക. വെളിയിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടും. വെളിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് മെഡിറ്റേഷൻ. ഇനി ചെയ്യാൻ പറ്റാത്ത ആളാണ് ഉള്ളിലേക്ക് തന്നെ വരാം, ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷനിലേക്ക് പോവാം. ക്ലോസ് യുവർ ഐസ്. എവറി ഡേ ഇൻ എവറിവേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസത്തിലും പുഞ്ചിരിച്ചു കൊണ്ട് പറയുക, നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് പറയുക, എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഫീൽ ചെയ്യുക, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അതിനനുസരിച്ചിട്ട് എല്ലാ മേഖലകളും മെച്ചപ്പെട്ട് വരുന്നത് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തേയുള്ളൂ, ഇത് ഉപകാരപ്പെടുകയുള്ളൂ. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസത്തിലും എല്ലാ നിമിഷത്തിലും ഞാൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു അഫർമേഷൻ എമിലി കോയുടെ അഫർമേഷൻ ആണ്. അദ്ദേഹത്തിനൊരു നന്ദി പറയുക, താങ്ക് യു പറയുക. എൻ്റെ ആത്മവിശ്വാസവും എനിക്ക് മനോധൈര്യവും എൻ്റെ ഇച്ഛാശക്തിയും എല്ലാം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മുന്നിലേക്ക് ധാരാളം സമ്പൽ സമൃദ്ധിയും പണവുമെല്ലാം പല മേഖലകളിൽ നിന്നായി പല പല രീതിയിലുള്ള വരുമാനം എന്നിലേക്ക് ഒന്നു ചേർന്നു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും എൻ്റെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും സമ്പൽ സമൃദ്ധി നിറയുന്നു. ഒരുപാട് പോസിറ്റീവ് മനോഭാവമുള്ള ആളുകൾ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് എന്നിലേക്ക് വന്നു ചേർന്നു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് പറയുക, എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു. എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് എന്നോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഐ റെസ്പെക്ട് മൈസെൽഫ്. എനിക്ക് എന്നോടുള്ള ആദരവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഐ ഹോണർ മൈസെൽഫ്. ഐ ലവ് യു. നിങ്ങൾ നിങ്ങളോട് പറയുക, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഫീൽ ചെയ്ത് പറയുക. നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിയെ തൊട്ടു മുമ്പിൽ ഒന്ന് കണ്ട് ഫീൽ ചെയ്ത് അയാളോടൊന്ന് പറഞ്ഞു നോക്കും, ഐ ലവ് യു. എന്നിട്ട് അയാളൊന്ന് ഹഗ് ചെയ്ത് ഒരു എനർജി നിങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ സാവധാനം കണ്ണുകൾ തുറക്കുക. മറിയം, താങ്ക് യു. താങ്ക് യു സർ. ഹലോ, എൻ്റെ പേര് ഷബ്ന. Smile when you look at yourself and feel the magic. You are worth it. Smile is a gift. അതൊരു സമ്മാനമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം, മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാം, അവരെയും കൂടി ചിരിപ്പിക്കാം. അതൊരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. അപ്പം ആ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ പുഞ്ചിരിക്കുമ്പം നമ്മളേലും ഉണ്ടാവും. നമ്മൾ പാസ് ചെയ്യുമ്പം അത് അവരിലേക്ക് എത്തും. ഒരു ചെലവില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി. നമ്മൾ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിച്ചാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവും. അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതിൽ നമുക്കൊരു സന്തോഷമാവും. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണെന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും നന്നായി പുഞ്ചിരിക്കാൻ പറ്റട്ടെ. നെക്സ്റ്റ്.
വെൽക്കം സ്പീച്ചിന് വേണ്ടി ജസീല മാമിനെ ക്ഷണിച്ചു. താങ്ക് യു ഷബ്ന. മാജിക് മോർണിംഗ് ടു ആൾ. ആദ്യമേ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് ഗോഡ്. ഒരറിവും ചെറുതല്ല. ഇവിടെ നമ്മൾ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് ഒട്ടും കുറയുന്നില്ല, മാത്രമല്ല അവ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുക. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ ആർ യു ലേസി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് അറിവ് പകർന്നു തരാൻ എത്തിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യനും കമ്മീഷനിങ് ടി എൽ സെക്കൻഡ് ബ്ലാക്ക് ബെൽറ്റും എന്റർപ്രണറും അതേപോലെ തന്നെ നമ്മുടെ ഭീമറ്റ് ലീഡറുമായ റജീസ് സാറിനെയാണ്. വെൽക്കം റജീസ് സാർ. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയെല്ലാം ഒത്തുകൂടാൻ കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭീമേജിക് കമ്മ്യൂണിറ്റിക്ക് തുടക്കം കുറിച്ച അതിൻ്റെ സാരഥികളായ ഭീമേജിൻ്റെ ഫൗണ്ടേഴ്സായ സൈഫ് സാറിനെയും മുസ്തു സാറിനെയും ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സൈഫ് സാർ, വെൽക്കം മുസ്തു സാർ. അതേപോലെ തന്നെ തൻ്റെ കർത്തവ്യത്തിന് ഒട്ടും കോട്ടം വരുത്താതെ എന്നും അഞ്ചര എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ സൂമിറ്റിന്റെ വാതിൽ തുറന്നു തരുന്ന ടെക്നിക്കൽ സംവിധാനനായ ഹിദായ സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹിദായ സാർ. അടുത്തതായി നന്ദി പറയാമേറ്റിരിക്കുന്ന നമ്മുടെ സബ് ഗ്രൂപ്പിന്റെ ലീഡറായ ഷെരീഫ മാമിനും അതേപോലെ തന്നെ ആങ്കറിങ് ചെയ്യുന്ന ഷബ്ന, അതേപോലെ തന്നെ ഇതിന്റെ ഓരോ സബ് ഗ്രൂപ്പിന്റെയും ഊർജസ്വലരായ ലീഡേഴ്സ്, അതേപോലെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്നും വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നിങ്ങളെല്ലാവരും എല്ലാവരുടെയും സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരെയും ഇവിടേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ടു ഓൾ. താങ്ക് യു ജസീല മാം. താങ്ക് യു. നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് നമുക്ക് ഒരു ഫോട്ടോ നന്നാക്കാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ പറയും ചിരിച്ചു ചിരിച്ചു. അപ്പം നമ്മൾ ജീവിതം മുഴുവൻ ചിരിച്ചാൽ അപ്പം നമ്മുടെ ജീവിതം മുഴുവൻ എത്ര സുന്ദരമായിരിക്കും. ഞാൻ ഇന്ന് പുഞ്ചിരിയെ കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ ഗസ്റ്റ് ആകാൻ ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകേണ്ട കാര്യമില്ല, നമ്മുടെ റജീത് സാറാണ്. അപ്പം എപ്പോൾ സെഷൻ തുടങ്ങിയാലും ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ അവസാനം തീരുമ്പോൾ വരെ സാർ അടുത്തിട്ടുണ്ടാവും. അപ്പം സെയ്ഫ് സാറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണെന്ന് തോന്നുന്നു. അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടുണ്ടാവും റജീബി റജീബി എന്ന്. അപ്പം എനിക്കും ഇഷ്ടമുള്ള ഒരാളാണ് റജീബ് സാർ. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലീഡറാണ്, അഭിമാനാണ്. അപ്പം ആരും ലേജി എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി റജീബ് സാറിനെ ക്ഷണിച്ചോളുന്നു. എന്നെ പോലുള്ള വലിയമാർക്ക് വളരെ ഉപകാരപ്പെടും ഈ ക്ലാസ് ആണ് ഞാൻ വിശ്വസിക്കുന്നു. Yes, magic morning to all. Am I audible? Yes, yes. Can you hear me? Yes, yes. ഓക്കെ, ഞാൻ ഹിദ സാറെ ഒന്ന് തന്നെ പിന്നെ ഹോസ്റ്റ് ആക്കണം, എന്റെ സിസ്റ്റം ഒന്ന് ഹോസ്റ്റ് ആക്കണേ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ. അപ്പോ പിന്നെ ഒരു സുന്ദര പുലരി, ഒരു നല്ലൊരു അടിപൊളി ഡേ അല്ലെ എല്ലാ. പിന്നെ ആ ഓക്കെ ഓക്കെ, ജസ്റ്റ് മിനിറ്റ് പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഓപ്പൺ. സ്ക്രീന് ഷെയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. എനിവേ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പിന്നെ ഇന്നത്തെ ഈ ഒരു പ്രഭാതം അല്ലെ, ഒരുപാട് മടിയന്മാരും മടിച്ചുകളും കടന്നുറങ്ങുന്ന ഈ ഒരു പ്രഭാതത്തില് എന്റെ മുന്നിൽ കുറെ സുന്ദരന്മാരും സുന്ദരികളും ഇരിക്കുന്നുണ്ട്.
ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് യു, കാരണം അഭിമാനമാണ് നിങ്ങൾ, കാരണം എല്ലാവരും മൂടി പുതച്ചുറങ്ങുന്ന ഈ തണുപ്പുള്ള പുലരിയിൽ ഇങ്ങനെ രണ്ട് കണ്ണും വീഴ്ച എന്നിലേക്ക് നോക്കിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സലൂട്ട് വീണ്ടും. അപ്പം ഈ ഒരു ദിവസം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. എന്നിരുന്നാലും എന്നെക്കാൾ അറിവ് എന്നെ ഇരിക്കുന്നുണ്ട്, അവരോട് റെസ്പെക്ട് മാനത്തോട് കൂടി. എന്നുള്ള രീതിയിൽ തിരുത്തപ്പെടും. ഓക്കെ, ഓക്കെ. അത് എന്റെ ഗുരു തുല്യരായിട്ടുള്ള വ്യക്തികളും എന്റെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും എന്റെ പൂർണ്ണ ആത്മവിശ്വാസത്തോട് കൂടി ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, എത്ര പേർക്ക് പറയാൻ പറ്റും? ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്തേക്കാം. Can you hear me? കേൾക്കുന്നുണ്ടോ? പിന്നെ അപ്പൊ വീണ്ടും ഞാൻ ഒന്നും കൂടി തുടങ്ങാം. ഈ ഒരു പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയാണ്, നിങ്ങളൊരു മടിയനാണ് അല്ലെങ്കിൽ നീ ഒരു മടിച്ചയാണെന്ന് പറഞ്ഞ എത്ര പേർക്ക് അത് നെഞ്ചിൽ കൈ വെച്ചിട്ട് പറയാൻ പറ്റും? ഞാൻ മടിയനല്ല അല്ലെങ്കിൽ ഞാൻ മടിച്ചല്ല, അത് എത്ര പേർക്ക് പറയാൻ പറ്റും? ആത്മാർത്ഥമായിട്ട് പറയണ കാരണം എന്നോട് പറയണ്ട, നിങ്ങൾ സ്വയം പറഞ്ഞോ. ഓക്കെ, നിങ്ങൾ സ്വന്തം പറഞ്ഞാൽ മതി, എന്നോട് പറയൊന്നും വേണ്ട. ഓക്കെ, റൈറ്റ്. അപ്പൊ ദാറ്റ്സ് ദ റീസൺ, അതാണ് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം. ഇനി ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാം എല്ലാവരും. ജസ്റ്റ് കെൻ യു സ്മൈൽ മീ ഫോർ മീ ഫോർ മീ ഒന്ന് ഒരു ചെറിയ ചിരി മതി. അങ്ങനെ നിങ്ങൾ പിന്നെ ഭയങ്കരമായിട്ട് അട്ടാസിക്കൊന്നും വേണ്ട, ചെറിയ ചിരി. അത് നിങ്ങളുടെ മനസ്സിൽ ചിരിച്ചാൽ നിങ്ങളെ ഹൃദയത്തിലുണ്ടല്ലോ, ഹൃദയം ഉണ്ടല്ലോ നമുക്ക്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു മുഞ്ചുള്ള ഹൃദയം ഉണ്ട് ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ സോ പ്ലീസ് സ്മൈൽ ഇൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ചിരിക്കുക. ഓക്കെ, ഒന്ന് 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 പുഞ്ചിരിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ എനിക്കിതിൽ കാണുന്നത് ശബ്ദനെ കാണുന്നുണ്ട്, ചന്ദ്രയാമനെ കാണുന്നുണ്ട്, സംഗീതം കാര്യമായിട്ട് എഴുതുന്നുണ്ട്. എഴുതാൻ മാത്രമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി മടിയന്മാരാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ മടി, മടിയെ പറ്റിട്ട് ഇവിടെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എന്ന് മുതൽ നമ്മൾ ജീവിച്ച അന്ന് മുതൽ തുടങ്ങി കഴിയുമ്പോൾ മടി നടക്കുന്നത്, സ്കൂളിൽ പോകാൻ മടി, വണ്ടി പിടിക്കാൻ മടി, വീട്ടിൽ നടക്കാൻ മടി, ഓടാൻ മടി, രാവിലെ വ്യായാമം ചെയ്യാൻ മടി. ഓ, എനിക്ക് വയ്യാത്ത വിചാരിക്കും. ഈ ചെറിയ രാവിലെ വന്നിട്ട് നെഗറ്റീവ് ആണല്ലോ പറയുന്നത്, ഇറ്റ്സ് നെഗറ്റീവ് അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ചില സത്യങ്ങൾ നമുക്ക് കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായതുകൊണ്ടാണ്. Am I right? Am I right? Yes or no? If it is yes, please type yes. Just in the chat box, use it. That yes or yes, or no, or no, or no. Okay, am I right? That's why I'm not going to tell you. I'm going to tell you a video. I'm going to tell you. I'm going to tell you. ഇനി അല്ലാന്ന് പറയട്ടെ, ആര് ആരൊക്കെ അങ്ങനെ ഇരിക്കുന്നു ഇരിക്കാത്തതെന്നൊക്കെ പറയട്ടെ. ഓക്കെ, റൈറ്റ്, നോ പ്രോബ്ലം. ഞാൻ എല്ലാവരും വീഡിയോ ഓണാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ, പ്ലീസ് ഓൺ യുവർ ക്യാമറ ആൻഡ് ലുക്ക് ഇൻ ടു യുവർ ഐസ്, നോട്ട് മീ, ലുക്ക് ഇൻ ടു യുവർ ഐസ്. രാവിലെ തന്നെ നിങ്ങളത്ര സുന്ദര മുഖം, അതായത് നിങ്ങളത്ര സൗന്ദര്യമുള്ള ഒരാൾ വേറെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക, നിങ്ങളുടെ മുഖത്തിലേക്ക് ഒന്ന് നോക്കുക. ഓക്കെ, അതിനേക്കാളും വലിയൊരു എനർജി ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടേണ്ട. അപ്പൊ വീണ്ടും നമുക്ക് മടിയിലേക്ക് വരാം. എന്താണ് മടി? മടിയെ പറ്റി അറിയാത്ത ആരുമില്ല. സോ മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ നമ്മുടെ ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു തരം അവസ്ഥയാണ്, ഒരു സ്റ്റേജാണ് ഈ മടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഇനിയിപ്പോ പെട്ടെന്നൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങി, അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, ഓ, ഇനിയിപ്പോ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫയലുകൾ എഴുതാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കും, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ വേണ്ട.
ദാറ്റ്സ് കോൾഡ് ലേസി ലേസിനെസ്. അതാണ് മടി എന്ന് പറയുന്നത്. ഇനി ഇതിന് ഒന്ന് രണ്ട് റീസൺസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, ഇതിന്റെ കുറവാണ്, ഇതിന്റെ ഡിസഫിഷ്യൻസി ആണ് നമുക്ക് ഈ ഇത് എന്ന് പറയുന്നത്, മീൻസ് ലേസിനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ തൈറോക്സിൻ ഹോർമോണിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, മടി ഉണ്ടാവുന്നത്. ഇവിടെ കണ്ടന്റ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല. ലുക്ക് അറ്റ് മീ, ലിസൺ മീ ആൻഡ് ക്യാച്ച് മീ. നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ ആക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യു ക്യാൻ ഓക്കെ, പ്ലീസ് ടെൽ മീ ഐ ക്യാൻ. ഒന്ന് സ്വന്തം ഒന്ന് പറയും, ഐ ക്യാൻ, ഐ ക്യാൻ. പ്ലീസ് സ്വന്തം സ്വന്തം പറഞ്ഞാൽ മതി കേട്ടോ, പുറത്തേക്ക് പറയണ്ട. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് ബാക്കിയുള്ളവർ ഉറങ്ങണ്ട, ഓരോന്നും ഉണർത്തണ്ട, സ്വന്തം പറഞ്ഞാൽ മതി. നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും അതുപോലെ തന്നെ എന്നോടും കൂടിയാണ്. ഇറ്റ്സ് ഓൾ, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും മീ ഓൾസോ ലൈക്ക് യു, ഞാൻ കൂടി എന്നെ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം തൈറോയിഡ്സിന്റെ ഹോർമോണിന്റെ കുറവാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, മടി ഉണ്ടാക്കുന്നത്. ഇൻസുലിന്റെ കുറവും അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് നമ്മുടെ ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അത് എനർജി ആക്കി മാറ്റി ഇൻസുലിൻ ആക്കി മാറ്റുമ്പോൾ ആ ഇൻസുലിന്റെ കുറവ് അതും ആ ആ ഗ്ലൂക്കോസിന്റെ കുറവും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മടി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉറങ്ങാൻ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് ആളുകളെ ഞാൻ ഇതിൽ മടി കൂടുതൽ ഉണ്ടാക്കുന്ന കുറച്ച് ആളുകളെ ഞാൻ പറയാം. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ ജങ്ക് ഫുഡ് അടിക്കുന്ന ആൾക്കാർ, നമ്മുടെ ബർഗർ, ഷവർമ അൽഫാം ഇതൊക്കെ കണ്ടിന്യൂസ് കഴിക്കുന്ന പലരും ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ ആളെ പേരുകൾ എടുത്ത് പറയുന്നില്ല, ധനസാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ധനസാറല്ല കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവര് പിന്നെ ഈ പിന്നെ അതുപോലെ കോള കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ആളുകൾ, ഈ സ്പ്രൈറ്റ് പോലെയുള്ള സാധനങ്ങൾ കുടിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ ഒരു പിന്നെ ലേസിനെസ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വയറിന് ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലം സ്ഥിരമായിട്ടുള്ള ആൾ, അവരും പൊതുവെ കുറച്ച് മടിയന്മാരായി. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആൾ, കംഫോർട്ട് സോണിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്താ രാവിലെ ഇങ്ങനെ പുറത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇനിയിപ്പം അവിടെ കിടന്നൊക്കെ എന്ത് വീണാച്ച് എന്ത് ക്ലാസ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതെന്താ ഇവരിത് എന്നും ഇങ്ങനെ വളവളാന്ന് പറയും. നമുക്ക് എന്ത് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് സേഫാണ് ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാം. ഓ ഇറ്റ്സ് എ ഫീലിംഗ്. അപ്പൊ അങ്ങനെ ആ സുഖലോലുപതയിൽ ഇങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിങ്ങനെ ആ രീതിയിൽ തന്നെ ഇങ്ങനെ പോലെ ഒരു ഗ്രാഫ് പോലെ നീളത്തിൽ വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ദാറ്റ്സ് കോൾഡ് ലേസിനെസ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും പിന്നെ ഈ ലേസിനെസ് ഉണ്ടാവും. ഇനി കുറച്ച് സംഗതികൾ ഞാൻ പറയാം. അതായത് എങ്ങനെ നമുക്ക് ഇതിനെ ഓവർടേക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഈ സുഖലോലുപതയെ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ മാറ്റാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മടി വരുന്ന ചില സംഗതികളുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ കൂട്ടുകാരെ ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ആ സാഹചര്യം ആ കൂട്ടുകാരുമായിട്ടുള്ള കൂട്ടുകെട്ട് മാറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ആ സമയത്താണ് നമുക്ക് ഈ ലേസിനെസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റും. ആ സിറ്റുവേഷൻ ഒന്ന് ഡയവേർട്ട്, ആ ആ സാഹചര്യം നമ്മൾക്ക് ആ അറ്റ്മോസ്ഫിയർ അതൊന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മടി മുറും. ഇനി ഇനി കേസൻ, ഐ മീൻ ഞാനൊരു ജപ്പാനീസ് കമ്പനിയിൽ വർക്ക് ചെയ്ത്, എനിക്ക് ഈ ജപ്പാനികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാനികളെ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ ടി വിയിലോ പിന്നെ ന്യൂസിലോ പത്രത്തിലോ എവിടെയെങ്കിലും, കാരണം എല്ലാവരും ഇങ്ങനെ ചുറു ചുറുക്കോട് കൂടിയിട്ട്. ഞാൻ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ കോവർക്കേഴ്സ് ഒക്കെ ജപ്പാനീസ് ആണ്. അപ്പൊ ഇവർക്ക് രണ്ട് കാര്യത്തിലാണ് ഞാൻ ഇവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കേസ്. ഓ ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. ഇവരുടെ മുഖം ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. നമ്മളൊക്കെ മുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒക്കെ മുഖം നോക്കിയെങ്കിൽ ഒരു അവസ്ഥ നമുക്ക് ശോകം. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എത്ര വർക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര നട്ടുച്ചയാണെങ്കിലും, എത്ര വെയിലാണെങ്കിലും, എത്ര ചൂടാണെങ്കിലും, ദേ വിൽ ബി ഹാപ്പി. അവരുടെ അത്രയും പ്ലസന്റ് ആയിരിക്കും. ദാറ്റ്സ് വൈ ഐ റെസ്പെക്ട് ദം ആൻഡ് ഐ ലൈക്ക് ടു വർക്ക് വിത്ത് ദം. അപ്പൊ അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ജപ്പാനീസ് എന്ന് പറയുന്ന ആ ഒരു ടീമിന് കുറച്ച് നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഏറ്റവും കൂടുതൽ തകർന്ന അടിഞ്ഞ ഒരു പിന്നെ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. എന്നാലും ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ടെക്നിക്കൽ ആയിട്ടാണെങ്കിലും ശരി, ഏത് കാര്യത്തിലാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അവർ ഈ പിന്നെ ഈ ഒരു അവസ്ഥയെ, എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അവിടെ യൂസ് ചെയ്തു. ദാറ്റ്സ് കോൾഡ് കൈസൻ. കൈസൻ മെത്തേഡ് എന്ന് പറഞ്ഞു അതായത് നമ്മൾ ഒരു ചേഞ്ച്, അതായത്
മാറ്റം, നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം. ആ മാറ്റം നമ്മൾ ഹാപ്പി ആയിട്ട് വളരെ നന്നായിട്ട് ജ്ഞാനത്തോടുകൂടി നമ്മുടെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ ഇതിന്റെ ഒന്നും ഡെപ്തിലേക്ക് പോകുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പൊ ഇതിന്റെ ഇൻഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് എക്സ്ക്യൂസ് മീ റജീ സർ, രീതിയിലേക്ക് സർ. റജീ സർ, സോറി ഫോർ ദ ഇന്റർപ്രിട്ടേഷൻ. സാറിന്റെ വോയിസ് ഇടക്കിടക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വലിയ പ്രോബ്ലം ഒന്നുമില്ല, ചെറുതായിട്ട്. ഇപ്പോ എനിക്ക് തോന്നുന്ന വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാല് മേ ബി ഒന്നും കൂടെ റെഡി ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ വീഡിയോ നെറ്റ്വർക്ക് ഇഷ്യൂ ആവാം, മേ ബി വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാം. വീഡിയോ ഓഫ് ചെയ്യുന്ന ഒരു സങ്കടമാണ്, എനിക്ക് തോന്നുന്നു അതായിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ള തോന്നുന്നു. ഓക്കെ, വോയിസ് ബാക്കിയുള്ള ആളുകൾക്ക് ബ്രേക്ക് ആവുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നൗ നൗ മേ ഐ കണ്ടിന്യൂ? ആ ഇപ്പോ റെഡിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ റൈറ്റ്, അപ്പൊ എല്ലാരും ഒന്ന് ഉറക്കത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ? ഓക്കെ, പ്ലീസ് look me, look at me, look at me. എല്ലാരും ഒന്ന് എന്നെ നോക്കൂ, ഒന്ന് എന്നെ നോക്കൂ. പ്ലീസ് ജസ്റ്റ് ടേക്ക് എ ബ്രീത്ത്, ടേക്ക് എ ബ്രീത്ത്. ബ്രീത്ത്, കണ്ണ് നടക്കണ്ട, കണ്ണ് തുറന്നിട്ട് തന്നെ ഒരു ബ്രീത്ത് എടുക്കുക. ഒരു ഡീപ് ബ്രീത്ത്, പ്ലീസ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. അപ്പോ ഓക്കെ ഓക്കെ അറിയോ, ഓക്കെ റെഡി റെഡി റെഡി. യെസ് പ്ലീസ് ടൈപ്പ് യെസ് യെസ്. ഇഫ് യു ആർ ഓക്കെ പ്ലീസ് ടൈപ്പ് യെസ് യെസ്. ക്യാൻ യു പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ റൈറ്റ്. എനിക്ക് ഇവിടുന്ന് അബ്ദുറഹ്മാൻ സാറെ കാണുന്നുണ്ട്, സൈഫ് സാറെ കാണുന്നുണ്ട്, ശ്രീലതാ മാഡത്തിനെ കാണുന്നുണ്ട്, മുജീബ് സാറെ കാണുന്നുണ്ട്, സംഗീത മേനെ കാണുന്നുണ്ട്, റസാസ് സാറെ കാണുന്നുണ്ട്. ഓക്കെ റൈറ്റ്. ആൻഡ് ഷീല മോഹൻ മേനെ കാണുന്നുണ്ട്. ഓക്കെ റൈറ്റ്, താങ്ക് യു. വീഡിയോ ഓൺ ആക്കിയിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഞാൻ ഇത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഇത്ര രേഖപ്പെടുത്താണ്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചിരിക്കണ മോഹം കണ്ടാലേ, നിങ്ങളൊക്കെ ഒരു അസുന്ദരമായ മോഹം കണ്ടാലേ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. പക്ഷെ ഞാനും മടിയനായി പോകും, കാരണം എന്താ വെച്ചാൽ എല്ലാവരും വീഡിയോ ഓഫ് ആകും, അപ്പൊ എനിക്കും വീഡിയോ ഓഫ് ആക്കാൻ തോന്നും. റൈറ്റ്, അങ്ങനല്ലേ നമ്മള് ഒരു കാര്യം, ഒരു ആൾക്കൂട്ടത്തില് പിന്നെ എല്ലാരും ചെയ്യുന്നത് എന്താ അത് ഫോളോ ചെയ്യാൻ നമുക്കും ഇന്റേണലി ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് മടിയന്മാരുടെ ലക്ഷണമാട്ടോ, അത് നമുക്ക് എല്ലാവർക്കും കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തോന്നും, അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ കൈസൺ എന്ന് പറയുന്നത് ടയോറ്റ കമ്പനിയാണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇപ്പൊ ഉള്ള സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ട് വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് കൈസൺ എന്ന് പറയുന്നത്. ആ കേസൻ പിന്നെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതുവരെ, അല്ലെങ്കിൽ ഇത്രയത്തോളം കാര്യം പിന്നെ എത്തുന്നത്. മീൻസ് ഈ ഒരു ലെവലിലേക്ക് അവർ എപ്പോഴും വ്യായാമം എക്സസൈസ് എന്ന് പറയുന്ന അവരുടെ ഒരു ജീവിത ശൈലിയാണ്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് രാവിലെ വർക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്താ ചെയ്യാ, നമ്മൾ പ്രാർത്ഥന അല്ലെ, നമ്മൾ കണ്ണടച്ച് നമ്മൾ ഏത് കമ്പനിയിലാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അഞ്ച് മിനിറ്റ്, ഓൺലി ഫൈവ് മിനിറ്റ്സ്. ദർ വിൽ ബി മസാജ് ഓൾസോ. ചെറിയ ചെറിയ പിന്നെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ എക്സസൈസ്. അത് കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയാണ്, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു. നമുക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നില്ല, നമ്മൾ എന്ത് ഡ്യൂട്ടിക്കാണോ വന്നത് ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യാനുള്ള രീതിയിലേക്കുള്ള ചെറിയ ചെറിയ ടെക്നിക്സ്. അങ്ങനെ അതുകൊണ്ട് ഇത്രയും കാരണങ്ങളാണ് ഞാൻ ജപ്പാനീസ് കമ്പനിയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ജപ്പാനിലെ ആളുകളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ കൈസൻ ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ പറ്റി എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ റൈറ്റ്. അടുത്തത് ഞാനൊരു നാല് ടെക്നിക്സ് പറഞ്ഞു, മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ടെക്നിക്ക്. നമുക്കിത് മടിയെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് തന്നെ ഓവർടേക്ക് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ മടിയെ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ചെറിയ ഒരു ഫോർ ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇത് ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടക്കം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഇത് പിന്നെ വർക്കൗട്ട് ചെയ്താല കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ ഒരു ഷോർട്ട് ടൈം ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ഗോള്, ചെറിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത് വീടിൻ്റെ. അപ്പം നമുക്ക് മുകളിലാണ് നമ്മുടെ കിച്ചൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഒരു വലിയൊരു ചാക്ക് അരി താഴെ കൊണ്ടുവച്ചു, ഒരു 50 കിലോ അല്ലെങ്കിൽ 100 കിലോ ഉള്ള ഒരു അരിച്ചാക്ക് താഴെ കൊണ്ടുവച്ചു. നമുക്കത് എന്ത് ചെയ്യണം, മുകളിലേക്ക് എത്തിക്കണം. അതായത് കഞ്ഞി കുടിക്കണമെങ്കിൽ അരി വേണമല്ലോ. അപ്പം എന്ത് ചെയ്യണം, രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ പ്ലാനിങ് ചെയ്യണം. അതായത് എങ്ങനെ ഇത് മുകളിലേക്ക് കൊണ്ടുപോകും. യു ഹാവ് ചോയ്സസ്, ടു ചോയ്സസ്. അത് ഒന്ന് നമുക്ക് സ്വന്തം കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റാളുകളെ വിളിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അവരെയും കൊണ്ട് കൊണ്ടുപോകും.
അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പ്രൈവസി ഒക്കെ ഉദ്ദേശിച്ചിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കിറ്റ് ചെയ്യാം. ഏത് ഓപ്ഷൻ നമ്മൾ കിറ്റ് ചെയ്യുന്നത്, പ്ലീസ് ടൈപ്പ് മീ, ഏത് ഓപ്ഷൻ ആണ് നമ്മൾ കിറ്റ് ചെയ്യുന്നത്, ഒന്നാമത്തെ രണ്ടാമത്തെ, ഒന്നാമത്തെ രണ്ടാമത്തെ, ഓക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ, ഓക്കെ റൈറ്റ് റൈറ്റ് റൈറ്റ്, പ്ലീസ് ടൈപ്പ്, ഒന്നാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്തായി, ഒരു ഡിസിഷനിലെത്തി, എന്ത് ചെയ്യാം, നമുക്ക് തന്നെ കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരം വെച്ചിട്ട് 50 kg ഏറ്റിയുള്ള സ്ഥിതി പറയണോ, അവസ്ഥ പറയണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യാണ് നമുക്കിത് കൊണ്ടുപോകാം. ഏത് രീതിയിൽ കൊണ്ടുപോകാം, ഇതിൽ കുറച്ച് കുറച്ച് അരി, അതായത് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കൊട്ടയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും അരി എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കുറച്ച് എന്ത് ചെയ്യാം, മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാം, താഴെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ പ്ലാനിങ് അവിടെ കഴിഞ്ഞു. എന്താ നമ്മൾ തീരുമാനിച്ചത്, എന്താ നമ്മൾ തീരുമാനിച്ചത്, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ, നമ്മൾ സ്വയം കുറച്ച് കുറച്ച് അരി എടുത്തിട്ട് എന്ത് ചെയ്യാം, മുകളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇനി സെക്കൻഡ് വൺ എന്ത് ചെയ്യാം, ആക്ഷൻ, അത് ചെയ്യുക, ഡു ഇറ്റ്, അത് ചെയ്യുക. കാരണം പ്ലാനിങ് റെഡിയാണ്, പ്ലാനിങ് ഓൾറെഡി ഈ സൈഡിലുണ്ട്, ഈ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മളൊരു കൊട്ടയൊക്കെ എടുത്ത് വന്ന് എന്ത് ചെയ്യുക, വൺ ബൈ വൺ ആയിട്ട് ഈ വലിയ ചാക്കിന്ന് ചാക്ക് പൊട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് അരി എന്ത് ചെയ്യുക, മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, മൂന്നാമത്തെ കേസാണ് ചെക്കിങ്. എന്താണ് ചെക്ക് ചെയ്യുക, അതായത് ഈ അരി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഈ പിന്നെ പാത്രത്തിന് ഓട്ടയുണ്ടോ, അല്ലെങ്കിൽ ഈ അരി എത്ര എണ്ണം താഴെ പോയിരിക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്തിട്ട് ആ പോയ സാധനങ്ങളൊക്കെ അടിച്ചു വാരി, ഒരു വൃത്തിയാക്കി, അതും കൂടി, കാരണം നമ്മളെ മുതലാണല്ലോ, അരിയാണല്ലോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതൊരു കൊട്ടയിലേക്ക് ആക്കി, അല്ലെങ്കിൽ എത്ര പോയിട്ടുണ്ട്, എത്ര ചാക്കിനി ബാക്കിയുണ്ട്, നമ്മൾ അപ്ഡേഷൻ കൂടി ഇതിന്റെ ഒപ്പമാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ചെക്കിങ് നടത്തിയിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം ക്ലിയർ ആണ്, ക്ലീൻ ആണ്, ഇതെല്ലാം മുകളിൽ എത്തിയിട്ടുണ്ട്, 100% ഉറപ്പിക്കുക. അതായത് ഈ ചാക്കിലെ സാധനം മുഴുവൻ എന്താക്കിയിട്ടുണ്ട്, മുകളിലത്തെ നിലയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. ഓക്കെ റൈറ്റ്, അതിരോമൻ സാർ കോട്ടുപോയി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ, ഏ പ്ലീസ് 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 വേക്ക് അപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ മുകളിൽ എത്തി, അപ്പുറം അപ്രിസിയേഷൻ കൊടുക്കുക, കൊള്ളാ റജീത് കൊള്ളാം, ഒരു ചാക്കാരി വേല എത്തിച്ചിട്ടുണ്ട്, ഗുഡ്. അപ്പൊ എന്ത് ചെയ്യാം, സ്വയം അപ്രിസിയേഷൻ കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എന്ത് ചെയ്യാം, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം, വേറെ ആരും ഒന്നും വരുമൊന്നും വേണ്ട, സൈഫ് സാർ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യണ്ട, നമ്മൾ സ്വയം ഐ ക്യാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ. അപ്പൊ എന്ത് ചെയ്യാം, നാല് കാര്യങ്ങൾ, പ്ലാനിങ് ആക്ഷൻ ചെക്കിങ് ആൻഡ് അപ്രീസിയേഷൻ, ഇത് നാലും ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മടി ടപ്പ് 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 പമ്പ കിടക്കും. കാരണം വരും പമ്പ എന്ന് പറഞ്ഞാൽ എവിടെയാ കിടക്കുന്നത്, അത് കിടക്കും. അപ്പൊ മടി നമുക്ക് ഉണ്ടാവില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശീലിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശീലിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ടെക്നിക് ഞാൻ പറഞ്ഞുതരാം, ലെറ്റ്സ് കോൾ, ഒരു കോട്ട് വരുന്നുണ്ട്, ഓക്കെ 5 seconds rule. ഓക്കെ, 5 seconds rule എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുക, ഡിസിഷൻ എടുക്കുക, ഒരു കാര്യം ചിന്തിക്കുക, ഡു ഇറ്റ്, കൗണ്ട് 5, 4, 3, 2, 1, ഡു ഇറ്റ് ഡു ഇറ്റ്. നമ്മളൊരു കാര്യം തീരുമാനിക്കുക, അത് ചെയ്യുക, വിത്തിൻ 5 seconds. കൗണ്ട് 5, 4, 3, 2, 1, ഡു ഇറ്റ്. നമ്മളിപ്പം എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, യെസ് ഇസ് ഇറ്റ് പേൻ, യെസ്, ഞാനത് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനത് ഈ കൈ കൊണ്ട് പിക്ക് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, തീരുമാനം എടുത്തു, ഡു ഇറ്റ്, 5, 4, 3, 2, 1, ടേക്ക് ഇറ്റ്, ആക്ഷൻ ആക്ഷൻ, ഡു ഇറ്റ് ഡു ഇറ്റ് ഡു ഇറ്റ്. 5 seconds എണ്ണ, ഡു ഇറ്റ്. നമ്മൾ രാവിലെ എഴുന്നേക്കണം, ജാലാർ അടിച്ചു, ഐ വാണ്ട് ടു വേക്ക് അപ്പ്, ഡു ഇറ്റ്, കൗണ്ട് 5, അപ്പ് ടു 1, ആൻഡ് ഡു ഇറ്റ്, ആക്ഷൻ. നമ്മൾ എന്താണോ തീരുമാനിച്ചത്, വിത്തിൻ 5 seconds ഡു ഇറ്റ്. അതാണ് ഇതിന് ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ, മടി മാറ്റാണ് ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അപ്പൊ ടോപ്പ് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ആ തിങ്കിങ് ലെവൽ, അല്ലെങ്കിൽ നമ്മൾ ആ ചിന്ത രീതി മാറുന്ന രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോ ഒരു പുസ്തകം എഴുതാനുണ്ട്, അല്ലെങ്കിൽ അത് വായിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോ സ്പോട്ടിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ റൈറ്റ്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം, 100 meters അല്ലെങ്കിൽ 100 kilometers നടക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കും, ദൈവമേ 100 kilometers നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വലിയൊരു കട്ടിയുള്ള പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവള് ഭയങ്കര ട്രെയിനേഴ്സ് ആവാനും പോസിറ്റീവ് ചിന്താഗതിയിലൊക്കെ നിൽക്കണം, ഈ പുസ്തകങ്ങളെ കണ്ടതിന് ഇത്ര കട്ടിയും, ഇത് എന്ന് വായിച്ച് തീരാനാ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഡു ഇറ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഒരു പേജാണെങ്കിൽ ഒരു പേജ് വായിച്ച് തുടങ്ങും, അതിന് പാട്ട് പാട്ടാക്കി, ഒരു ദിവസം 2 pages വായിക്കുക, അല്ലെങ്കിൽ 3 pages വായിക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്നും വായിക്കാത്ത ഒരാളും 2 pages വായിക്കുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ, ഡിഫറൻസ് അല്ലേ, റൈറ്റ് റൈറ്റ്, യെസ് ഓ നോ? ഒന്നും വായിക്കാത്തവനും 2 pages വായിക്കുന്നവനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് ഇറ്റ്, പ്ലീസ് ടൈപ്പ് ഇറ്റ്. പിന്നെ ഈ തണുപ്പത്തിൽ എല്ലാവരും ഇങ്ങനെ മടിയൊക്കെ വെച്ച് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ അത്ര ബോറടിപ്പിക്കുന്നുണ്ട് എല്ലാരെയും, എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കാൻ തോന്നുന്നുണ്ടോ? ഓക്കെ റൈറ്റ്, എനിവേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അത് അപ്പ് 5 seconds. അപ്പൊ സ്പോട്ടിൽ നമ്മൾ ചെയ്യാം, നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് അപ്പൊ ചെയ്യാം. ഇനി ഒരുപാട് വലിയ ഫയലാണ് നമുക്ക് നോക്കാനുള്ളത്, എന്ത് ചെയ്യാം, അത് ഡിവൈഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, 1 page 1 by 1 1 by 1.
ഡു ഇറ്റ് സിമ്പിൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. ആ വലിയ കാര്യം നമ്മൾ അരി ആ 50 കിലോയുടെ അരിച്ചാക്കി നമ്മൾ മുകളിൽ എത്തിച്ച പോലെ ചെറിയ ചെറിയ കൊട്ടകളിലാക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ചെയ്യുക. ഓക്കെ, റൈറ്റ്? ആം ഐ റൈറ്റ്? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ സൗണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ, റൈറ്റ് റൈറ്റ്. ഓക്കെ, ക്ലിയർ. താങ്ക് യു, താങ്ക് യു. അപ്പം പിന്നെ അടുത്തത് എന്ത് ചെയ്യുക, സെൽഫ് ടോക്ക്. ഇതൊരു സംഭവമാണ് മക്കളെ, ഇതൊരു സംഭവമാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇത് ഞാൻ പറയുന്ന കാര്യം എന്ത് ചെയ്യുക, സ്വയം ഒന്ന് പറയാം. ഓക്കെ, ഞാനത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് തോന്നുന്നു, സ്ക്രീനിൽ ഞാൻ മൊത്തം എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഐ ആം എനർജറ്റിക്, ഐ ആം പവർഫുൾ, ഐ ആം ആക്റ്റീവ്. ഇതെന്ത് ചെയ്യുക, നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെ പറയണം, മടി വരുന്നുണ്ടെങ്കിൽ, രാവിലെ നമുക്ക് മടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മടി വരുന്നുണ്ടെന്ന് കരുതുക, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനും മടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഐ ആം എനർജറ്റിക്. ഓക്കെ, ഹൗ ടു സേ ഐ ആം എനർജറ്റിക് ആൻഡ് ഐ ആം പവർഫുൾ, ഐ ആം പവർഫുൾ, ഐ ആം പവർഫുൾ. ഓക്കെ, റൈറ്റ്? ഐ ആം ആക്റ്റീവ്, ഐ ആം ഫുൾ ടൈം ആക്റ്റീവ്. ഓക്കെ, ക്യാൻ യു ടോക്ക് വിത്ത് മീ? ഓക്കെ, പ്ലീസ്. എഴുതുന്ന ആളുകളൊന്നും എഴുതാതിരിക്കുക, ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്കുക. ഓക്കെ, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഐ ആം എനർജറ്റിക്. എവിടെ മടി വരണോ അപ്പൊ പറയാ, റജിത് യു ആർ ഗുഡ്, യു ആർ ഗുഡ്, യു ആർ എനർജറ്റിക് മാൻ, യു ആർ എനർജറ്റിക്, യു ആർ പവർഫുൾ മാൻ, യു ആർ പവർഫുൾ ആൻഡ് യു ആക്റ്റീവ് ഓൾവേസ്, യു ആർ ആക്റ്റീവ്. അപ്പൊ എന്ത് ചെയ്യാ, ഇതിങ്ങനെ ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ മൈൻഡ് അറിയാണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന പറയാം. അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഗതി, ഈ സെൽഫ് ടോക്ക് എന്ത് ചെയ്യാ, നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ തന്നെ നിങ്ങളെ മടി പകുതി പോകും അല്ലേ? ഇപ്പൊ ഇപ്പൊ തന്നെ പോയോ, മടി പോയോ? അപ്പൊ എനിക്ക് 2-3 കാര്യങ്ങളാണ് പിന്നെ വേണ്ടത്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഇന്നു മുതൽ ഇപ്പൊ മുതൽ മടി ഒഴിവാക്കുക, ഈ 5 seconds റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരൊക്കെയാണ് റെഡി എന്നുള്ളത് ഒന്ന് എനിക്ക് എന്നോട് പറയണ്ട, സ്വന്തം പറഞ്ഞാൽ മതി. ഞാനിപ്പോ ഇത്രയും നേരം നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞത്. അപ്പം ആരൊക്കെ ഈ 5 seconds റൂള്, സെൽഫ് ടോക്ക്, ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്യും എന്നും, ഇതുവരെ നിങ്ങൾ എടുത്ത ഒരു തീരുമാനം, ഇതുവരെ നിങ്ങളെ ലേസിയാക്കി, നിങ്ങളുടെ ലേസിനെസ് കൊണ്ട് മാത്രം മാറ്റപ്പെട്ട, പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ട ഒരു കാര്യം ചെയ്യും എന്നും, ടുഡേ നൗ ആഫ്റ്റർ ദിസ് ക്ലാസ് ഓർ നൗ ഇപ്പോ ഇന്നു മുതൽ വിത്തിൻ 5 seconds, വിത്തിൻ 10 seconds നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പവറുള്ള, ആണത്തുമുള്ള, ചങ്കൂറ്റുമുള്ള ആരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് ഐ വാണ്ട് ടു നോ ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ദ റിസൾട്ട്. ഇതിന്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ യു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. 5 seconds റൂൾ ആൻഡ് സെൽഫ് ടോക്ക്, ഡു ഇറ്റ്. നിങ്ങൾ ചെയ്യേ, നിങ്ങൾ എന്താണോ തീരുമാനിച്ചത്, ഡു ഇറ്റ്. ചിന്തിച്ച് നിൽക്കല്ലേ, നിങ്ങൾ ചിന്തിച്ച് നിൽക്കല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ പോകാൻ, ഒരുപാട് ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട്. ഡു ഇറ്റ് മാൻ, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ് നൗ, 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 വിത്തിൻ 5 seconds. എന്ത് തീരുമാനമാണോ നിങ്ങൾ എടുക്കുന്നത്, അത് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യും, ഡു ഇറ്റ്. നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചോ, ഡു ഇറ്റ്. നിങ്ങൾക്ക് മുഴുവൻ ചെയ്യാൻ പറ്റുന്നില്ലേ, നിങ്ങൾക്ക് 2 minutes ആണോ ചെയ്യാൻ പറ്റുന്നത്, ഡു ഇറ്റ്. ഡു 2 seconds നിങ്ങൾ ചെയ്യത്. നിങ്ങൾക്ക് വായിക്കണം, നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഡു ഇറ്റ് 1 page, റീഡ് ഇറ്റ് 1 page. ഒരു പേജ് പുസ്തകത്തിന് മറിച്ചിട്ട് വായിക്കുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ 0 ഉള്ള ആളിനേക്കാൾ എത്രയോ മുകളിലാണ് ആ 1 page വായിച്ച ആൾ, അല്ലെങ്കിൽ 2 minutes എക്സസൈസ് ചെയ്ത ആള്. അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, ഉള്ളിൽ നിന്ന് വരട്ടെ. അങ്ങനെ നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾ ആക്ഷനൊക്കെ പറയുമ്പോൾ, സിനിമയൊക്കെ കട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പറയും, ഉള്ളിൽ നിന്ന് വരട്ടോ ഡയലോഗ്, ഉള്ളിൽ നിന്ന് വരട്ടെ. ആ ഉള്ളിൽ നിന്ന് വരട്ടെ, എന്താ ഉള്ളിൽ എന്താണുള്ളത്, അതേ വരുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും വരാമാണല്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ ഏത് സമയത്തും ആക്റ്റീവ് ആയിരിക്കുക. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ആൻഡ് ഈ മടിയന്മാരും മടിച്ചുകളൊക്കെ മാറി നല്ല സുന്ദരന്മാര സുന്ദരികളുമായി, നല്ല ആക്റ്റീവായി, പവർഫുള്ളായി, എനർജറ്റിക് ആയി, അടിപൊളിയായിട്ട് നാളെ മുതൽ വീഡിയോ നമ്മുടെ ഈ ഡി മാജിക് ഫ്ലോറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിന്, ഈ മടിയില്ലാത്ത ഒരു സമൂഹം ഒരാൾ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് കാണിച്ചത്. ഓക്കെ, ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് എന്ത് ചെയ്യുക, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുക, അത് നമ്മുടെ പിന്നെ ഓൾ ഓവർ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക. അപ്പം ഞാനൊരു നല്ല ദിവസം നേരുന്നു, നല്ല ഒരു വർഷം നേരുന്നു, നല്ല ഒരു ജീവിതം നേരുന്നു. ഐ ആം
signing off. It's me, Rajit. Thank you. Thank you very much. Signing off. Bye. Thank you, sir. Ellarum sir, namu gratitude arisa. Thank you, sir. Thank you so much, sir. Thank you. Thank you very much. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you. Thank you. Thank you, Rajit sir. Thank you so much. ഇത്ര വലിയ മടിയനായ ഒരു കുഞ്ഞു മടിയനായ രജിത് സാർ ഇതേ വിഷയത്തെ പറ്റി ടോപ്പിക് എടുക്കും ഇത്ര എനർജിക് ആയിട്ട് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. താങ്ക് യു സാർ. ഞാൻ സ്റ്റോറി പറയാം, ചെറിയ സ്റ്റോറി ആണ്. അപ്പോ ഈ സിറ്റുവേഷൻസ് മെച്ചാകും തോന്നുന്നു. ഹൗ ടു ഓവർകം ലേസിനെസ്. അപ്പം ഒരു രാജാവ് ഒരു യാത്ര കഴിഞ്ഞു വരുന്ന സമയത്ത് രണ്ട് പക്ഷിക്കുഞ്ഞുകളും കൊണ്ടുവന്നു, എന്നിട്ട് തന്റെ ഉദ്യാനത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പം അതിലെ ഒരു പക്ഷി നന്നായിട്ട് പറക്കുന്നുണ്ട്, മറ്റ പക്ഷി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും പക്ഷി പറക്കുന്നില്ല. അപ്പോ രാജാവ് ഒരു വിളംബരം അറിയിച്ചു, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ മറ്റേ പക്ഷി കുഞ്ഞിനും കൂടി പറപ്പിക്കണം. അപ്പൊ ആ നാട്ടിലെ പക്ഷി പരിപാലകരും പക്ഷി നിരീക്ഷകരും ഒക്കെ വന്നു, എല്ലാ വലിയ വലിയ ആൾക്കാരെല്ലാരും വന്നു. പക്ഷെ അവരെന്തൊക്കെ എത്ര ചെയ്തിട്ടും ആ പക്ഷി അവിടെ നനയുന്ന പോലും ഇല്ല. എന്നിട്ട് ലാസ്റ്റ് അവസാനം ഒരു കർഷകൻ വന്നു, ഞാനിതിന് തയ്യാറാണ്, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ രാജാവ് അവസരം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് രാജാവ് ഒന്ന് നോക്കുമ്പോൾ ആ പക്ഷി മനോഹരമായിട്ട് പറക്കുന്നുണ്ട്. അപ്പൊ രാജാവിന് അത്ഭുതം, ഇത്ര വലിയ വലിയ ആൾക്കാരെല്ലാം വന്ന് പറപ്പിക്കാൻ വേണ്ടിയിട്ട് പറക്കാത്ത പക്ഷി സാധാരണ ഒരു കർഷകനായ താങ്കൾ എങ്ങനെയാണ് ഇത് താങ്കൾക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് വെച്ചു. അപ്പം ആ കർഷകൻ പറഞ്ഞു, രാജാവെ, നാം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ആ പക്ഷി ഇരിക്കുന്ന ആ ചില്ലനെ മുറിച്ചു മാറ്റാണ് ചെയ്തതെന്ന്. അപ്പം ഇതുപോലെയാണ് നമ്മളും, നമ്മൾ ഇരിക്കുന്ന ചില്ലയിലെ നമ്മുടെ കംഫർട്ട് സോണിലെ സുഖവും സന്തോഷവും കൊണ്ട് നമ്മൾ മടിയന്മാരായി തീർന്നു. അപ്പൊ ആ പക്ഷി ആ ചില്ല മുറിച്ചു മാറ്റിയപ്പം അതിന് വേറെ വഴിയില്ല, അപ്പൊ അത് പറക്കാൻ ശ്രമിച്ച് ഉയരത്തിൽ മനോഹരമായി തുറന്നു. അപ്പം നമ്മുടെ കംഫർട്ട് സോണിനെ നമ്മളും മുറിച്ചു മാറ്റണം. നമുക്കുള്ളിലെ ആകാശത്തിൽ നമുക്കുള്ളിൽ വലിയൊരു ആകാശമുണ്ട്, അപ്പം നമ്മൾ അതിൽ ചിറകടിച്ച് വറക്കാം പക്ഷിയെപ്പോലെ. അപ്പം താങ്ക് യു രജിത് സർ ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. ഫീഡ്ബാക്കിന് വേണ്ടിട്ട് ആളെ വിളിക്കാലോ? യെസ് സർ, ഫീഡ്ബാക്ക് അറിയണം. താങ്ക് യു റജി സാർ. ഓക്കെ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഹൗ ടു ഓവർകം ലേസിനെസ് എന്നുള്ള വിഷയം വളരെ ഭംഗിയായിട്ട് ഒരു മടിയും കൂടാതെ വളരെ എനർജറ്റിക് ആയിട്ട് എടുത്തെന്നുള്ളതാണ് വളരെ സന്തോഷം. എല്ലാവരെയും ഈ ക്ലാസ്സിൽ ആരെയും ഒരു സെൻസായുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു ഫീലിംഗ് ആയിരുന്നു. ആരെ എന്ത് ചെയ്യാൻ പറ്റില്ല, മടി പിടിച്ചിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ധനേഷ് സാറൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി തോന്നുന്നു. കാരണം ഇപ്പൊ ചെയ്യണം 5 സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോ ധനേഷ് ഒന്നും നോക്കിയില്ല, എക്സസൈസ് ചെയ്യാൻ തോന്നിയ മെഷീൻ അങ്ങനെ ചാടിപ്പോയി നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്തു ആക്ഷൻ അവരുടെ എക്സസൈസ് എടുത്തതിനാ തോന്നുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം. ഞാന് ഷാപ്പിംഗ് സ്പേസിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മരീസ പിയറിന്റെ ഒരു ടെക്നിക്ക് എന്റെ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴാണ് നമുക്ക് മടി വരുന്നത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, അപ്പൊ പറയാവുന്ന ഒരു കാര്യമായിരുന്നു ബാക്ക് ടു വർക്ക്. ഇത് തന്നെ അന്നൊക്കെ ഒരുപാട് ഇന്നലെ ഇപ്പോഴും തന്നെ ഒരുപാട് പിന്നെ മോട്ടിവേറ്റ് ചെയ്ത സംഭവമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെറുതെ രണ്ട് തട്ടൊക്കെ തള്ളിയിട്ട് ബാക്ക് ടു വർക്ക് ബാക്ക് ടു വർക്ക് ബാക്ക് ടു വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എന്തൊരു കാര്യം ഒരു പുസ്തകം വായിക്കണമെങ്കിലൊക്കെ നമ്മൾ അങ്ങനെ പറയാം, ഐ ലവ് ഇറ്റ്, ഐ ലൈക്ക് ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് എന്നുള്ളത്. അതേപോലെ നേരത്തെ രജിത് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ഐ വിൽ ട്രൈ അല്ലെ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നമ്മൾ ഒരുപാട് കേട്ടൊരു വാക്കാണ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അതിന് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മളെ മടി മാറും. എന്താണ് അതാക്കണ്ടത്, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താക്കിയാൽ മതി, ആർക്കും ഇത് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ പറയുന്നതാണ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, അതിന് പകരം യെസ് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് എന്നാക്കുന്നിടത്ത് നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും. നമ്മുടെ സംസാര അഫർമേഷൻസ് ആണ്. അപ്പൊ എന്താ ചെയ്യാം, ഐ വിൽ ട്രൈ അല്ല, മമ്മൂട്ടിയുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അല്ലെ, ആ ഗ്ലാസ് ഒന്ന് എടുക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമയിൽ കാണിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ചെയ്യാം ശരിയാക്കാം എന്നുള്ള രീതിയിലായിരുന്നു.
അതിൽ നിന്ന് മാറിയിട്ട് ആക്ഷൻ ഓറിയന്റ് ആയിട്ട് മാറാൻ. അപ്പൊ എല്ലാവർക്കും ആക്ഷൻ ഓറിയന്റ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതമൊക്കെ സുന്ദരമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നൊരു പുസ്തകമുണ്ട്, പറ്റുന്നവരൊക്കെ ആ പുസ്തകം വായിക്കുന്നത് നന്നാവുമെന്നുള്ളതാണ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് അതിന്റെ മലയാളവും അതേപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ എന്താണ് അവൈലബിൾ ആണെന്നുള്ളതാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗിന്റെ. ഓക്കെ, ബ്രയാൻ ട്രേസിയാണ് അത് എഴുതിയിരിക്കുന്നത്, ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് തവളകളാണ് ഓരോരോ തവളകൾ, അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തവളകളെ ആദ്യം തിന്നാനാ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് തവളകളാക്കിയിട്ട് നേരത്തെ രജീത് സാറ് എന്ത് ചെയ്തു, ആ അരിയെ കൊണ്ടുപോയ അതേപോലെ തന്നെ. ഓക്കെ, അപ്പം അതൊക്കെ പറ്റുന്ന ആളുകൾ വായിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ എന്റെ ഈ ഒരു ഫീഡ്ബാക്ക് സെഷൻ ഇവിടെ വൈകപ്പേരിൽ അറിയിച്ചിട്ട് ഞാൻ ഷബനം ഇതിന് മൈക്കാൻഡ് വരുന്നു. ഷബനം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഷബനം തന്നെ ഫസ്റ്റ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അടിപൊളി സ്റ്റോറി പറഞ്ഞു. You are doing very well. Thank you, Shabnam. Nane make hand over. Thank you. Okay. Sorry, Shabnam. Sorry, ഒരൊറ്റ കാര്യം കൂടെ. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ലീഡേഴ്സ് മീറ്റ് ഉണ്ട്. അപ്പൊ ലീഡേഴ്സ് എല്ലാവരും ഉടനെ ഈ അത് ഒരു 10 മിനിറ്റ് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം, അവിടെ നിൽക്കണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാം. Thank you to all. Thank you, sir. Great work. സാറിനൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാൻ, സാർ കാരണമല്ലേ നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ക്ലാസ് കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. നെക്സ്റ്റ് മുബാറക് സാർ. മജിക് വണ്ടി ആൾ രജിജി, രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കിടക്കുന്ന കിടപ്പിൽ നിന്നും ഓടിപ്പിക്കാൻ ഒരു എനർജറ്റി ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് എനർജറ്റിക് ആക്കിയിട്ട് വളരെ സന്തോഷത്തോടെ എനർജറ്റിക് ആയി നിലനിർത്താൻ കാണിച്ച മനസ്സിനെ തന്നെ ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും നമുക്ക് എല്ലാവർക്കും ബി മാജിക്കിനും ഉയരാനുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അതിനെല്ലാം സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഓരോ നിമിഷങ്ങളിലും ഓരോ നിമിത്തങ്ങളിലും വളരെ സുന്ദരമായി മനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും വളരെ വ്യത്യസ്തകരമായ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഓരോ ദിവസവും അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഗുരുക്കന്മാർക്ക് ഗുരുനാഥന്മാർക്ക് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സെക്ഷൻ ആയിരുന്നു. ഇനിയും ഒരുപാട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബിമജിക്കിന്റെ ഫൗണ്ടറായ സേഫ് സാറും അതുപോലെ തന്നെ ഹിദായത് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഹിദായത് സാറ് എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്താണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഇനിയും കരകയറി പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്ത് പരമോന്നതിയിലേക്ക് കുതിക്കാനുള്ള വഴി എല്ലാവർക്കും അവസരങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി മനസ്സാവാച കർമ്മ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും തയ്യാറാകുന്നവർക്കാണ് പ്രപഞ്ചം സൃഷ്ടാവാദി നൽകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി തയ്യാറായി ഒരുങ്ങി വന്നിട്ടുള്ള നമ്മളെ ബി മാജിക്കിലെ ഓരോ വ്യക്തിത്വങ്ങളെയും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്താണ്. ഈ ബി മാജിക്കിനെ കുറിച്ച് ആർക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണ്. നമ്മൾ ഒരു കാരണ ഒരു ചില നിമിഷങ്ങളിൽ ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വിളിച്ചുണർത്താൻ നമ്മൾ സഹോദരൻ സഹോദരിമാര് കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ അതിന്റെ സന്തോഷം വേറെ തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു ഒരു ഇൻഫർമേഷൻ കേൾക്കാൻ നമുക്ക് അതുമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ ഇൻഫർമേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാരെ നമ്മളോട് ഉണ്ടെന്ന് അഭിമാനം തോന്നുന്ന ഈ നിമിഷത്തിൽ തീർച്ചയായിട്ടും ഇനിയും വളരണം. ഒരു വിത്തിനെ പോലെ വിതച്ച വിത്ത് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്ത് വലിയൊരു തണലായി മാറാൻ, നമ്മളെ സമൂഹത്തിലെ സഹജീവികൾക്ക് വലിയൊരു തണലായി മാറാൻ, വലിയൊരു വെളിച്ചമായി മാറാൻ ഇനിയും തലമുറക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടു ആൾ. താങ്ക് യു സർ. ഓഫ് വേർഡ്സ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഫീഡ്ബാക്കിന് വേണ്ടി പേരാ നിൽക്കുന്നത് ശീല മോഹൻ. ഹലോ, മാജിക് മോർണിംഗ് ടു ആൾ. വളരെ എനർജറ്റിക്കും പവർഫുള്ളും ആക്റ്റീവുമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തിയിൽ നമുക്ക് എല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നാം എല്ലാവരും ഇന്നത്തെ ക്ലാസിന്റെ കാതലായ ലേസിനെസ് എന്ന ഒരു കാര്യം കൊണ്ടാണ് നമുക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് വളരെ എനർജറ്റിക് ആയിട്ട് സാർ നമുക്ക് എടുത്തു തന്നു. നമ്മളിലുള്ള ലേസിനെസ് ഒക്കെ മാറ്റാൻ വേണ്ടുന്ന ചില ടെക്നിക് ഉൾപ്പെടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി നാം കുറെ കൂടെ എനർജറ്റിക് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളോട്
നല്ല രീതിയിൽ പെരുമാറി അവരെയും കൂടെ വളർത്തിക്കൊണ്ടു വരാൻ ഈ ക്ലാസ് നമുക്ക് വളരെ ഉപകരിക്കുമെന്ന് ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, കേൾക്കുന്നല്ലേ? താങ്ക് യു റജീസ്, താങ്ക് യു. നല്ലൊരു അടിപൊളി ക്ലാസ് തന്നെ, വളരെ എനർജറ്റിക് ആയിട്ട് രാവിലെ തന്നെ കംപ്ലീറ്റ് നല്ലൊരു എനർജിയോടെ ഇരുന്ന് കേൾക്കാൻ പറ്റി. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു സമയം. അതിരാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരെ സംബന്ധിച്ചും അത്ര അങ്ങോട്ടൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആ സന്ദർഭത്തിൽ എങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം? നല്ല ഒരുപാട് നല്ല ടെക്നിക്സ് നമ്മുടെ ജീവിതത്തിൽ പകർത്താണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതോടൊപ്പം നമ്മളിലും താങ്ക് യു, താങ്ക് യു വെരി മച്ച്. Thank you, sir. Next, Abdulrazak, sir. Okay, thank you, Register. Register, Thrissur aano, adho Vayanattil aano, nu samshayichu poyi, samsaram kettappo. Vedikkettu aayirunnu. Pande, oru doctor, maravikku marunnu koduthu. Bhayangara maraviyaanu. Aa maravikku marunnu koduthu parannu. അങ്ങനെ മറവിക്ക് മരുന്ന് കൊടുത്ത് ആ മരുന്നുമായി പേഷ്യന്റ് വന്നിട്ട് എന്ത് ചെയ്തു, അലമാരയിൽ വെച്ചു. മരുന്ന് കഴിക്കാൻ മറന്നുപോയിന്നില്ല. രോഗം മറവിയായിരുന്നു, അതിന് മരുന്ന് കഴിക്കാൻ മറന്നുപോയി. എന്നതുപോലെ മടി മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ചെയ്യാൻ ഇനി മടി ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. നല്ല എനർജി എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ മുകളിൽ ഒരു എനർജി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ആ രീതിയിലുള്ള എനർജി ആയിരുന്നു. നല്ല ക്ലാസ് ആണ്. താങ്ക് യു, താങ്ക് യു റജി സർ. താങ്ക് യു സർ. ചന്ദ്രിക മാം. മാജിക് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആം ഐ ഓഡിബിൾ? ആം ഐ ഓഡിബിൾ? ഓക്കേ ഓക്കേ ഓക്കേ. റജി, എന്തൊരു എന്താ പറയാ, എനർജി പാക്കേജ് അല്ലെങ്കിൽ പവർ പാക്കേജ്, എന്തൊരു മനോഹരമായിട്ടാണ്. വളരെ ഒരു ഒരു കൊച്ചു സബ്ജക്റ്റ്, വളരെ ചെറിയൊരു ടോപ്പിക്, അതും വളരെ ചെറിയ കണ്ടന്റ് ഉള്ളെങ്കിലും അത് ശരിക്കു പറഞ്ഞാൽ എങ്ങനെ, അതുപോലെ ടൈമിങ്സും ഗൺ ടൈമില് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ എല്ലാരിലേക്കും അങ്ങോട്ട് എങ്ങനെയാണ് ഞാൻ പറയേണ്ട അറിയില്ല, അങ്ങനെ ബോംബാർഡ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു എന്നുള്ളതാണ്. അതിന് ഒരു ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് അവർ എനർജി കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദി ക്ലാസ് ആ എനർജി കീപ്പപ്പ് ചെയ്ത്, എനർജി മാത്രമല്ല ആ ഒരു മനസ്സിനെ മുഴുവൻ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് ആ ഓഡിയൻസിനെ എല്ലാം ഫുള്ളായിട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. Thank you so much, ma'am. Danish, sir. Araji, sir. Nalla class ayirunnu. Ningalkku idu engane sahayikkunnu ennaanu enikku manasilavathu. Njane engada class kettappole kootukara kalikkan vilichirunnu. Kalikkan vendi vechittu. Appo njan mattu jagadhi oru padathil parannille motivation speech okkattu. Varanada njan ennu parannille adha mari vannadaanu kalikkane. അവന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. ടൈക്കോം പോയിന്റ് ഒന്നും ഇല്ല, സ്മൈൽ തന്നെയാണ് എനിക്ക് റജിസ്റ്ററിന്റെ ടൈക്കോം പോയിന്റ് ആയിട്ട് തോന്നിയത്. അപ്പൊ ജീവിതത്തിലേക്ക് പിന്തുടർന്ന് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. സാറിന്റെ ക്ലാസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹായ് രജിത് സർ, വളരെയധികം സ്മൈലിംഗ് ആയൊരു ദിവസം. എപ്പോഴും അങ്ങനെയാണ് റജിസ്റ്റർ. എന്തായാലും വളരെ സന്തോഷം. പിന്നെ കാര്യമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞ റജിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളല്ല, പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്തു. നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടത്, ആക്ഷൻ പ്ലാനിങ്,
ഒക്കെ ചെയ്തു. പിന്നെ എനർജറ്റിക് പവർഫുൾ ആക്റ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെങ്കിലും ഞാൻ എഴുതിയിരുന്നത് ഡയറി ആയിരുന്നു. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയി. മോന്റെ ഒരു പുറത്ത് പോകേണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് തറവാടുകളിലൊക്കെ പോകാനുള്ളത് കൊണ്ട് വീട്ടിലെത്താൻ ലേറ്റ് ആയി, ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് ഇന്നലെ ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഡയറി എഴുതുകയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതിനോടൊപ്പം ക്ലാസ്സും ആക്റ്റീവായിട്ട് കേട്ടിരുന്നു. ക്ലാസ് ഒട്ടും മോശമായില്ല, നല്ല ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, റജീവ് സാറിന്റെ ആ ചിരിയും ആ എനർജറ്റിക്കും, പിന്നെ ഏറ്റവും ഉള്ള അഭിമാനം നമ്മൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാന്നുള്ളതാണ്. അടുത്തടുത്താണ് കേട്ടോ നമ്മള്, നമുക്ക് സംസാരിക്കാം. പിന്നെ ജാപ്പാനീസിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഓഫീസിലെ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയാറ്, നമ്മളൊക്കെ ഹർത്താലും ഒക്കെ വെച്ചാണ് എന്തിനും നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മള് അവരെ ഗവൺമെന്റിനോട് എതിർക്കുന്നത് നമ്മൾ ഹർത്താലും, നമ്മൾ ജോലി ചെയ്യാതെ വലിയ ഫുഡൊക്കെ അടിച്ച് ആഘോഷിച്ചാണ്. പക്ഷെ ജാപ്പാനീസ് ഒരിക്കലും അങ്ങനെയല്ല. അവര് 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ 12 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ പ്രതിഷേധം സർക്കാരിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കുന്നത്. അപ്പൊ അത്രയും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണ് അവർ ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് എന്നും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഓഫീസുകളിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മളും അവരെ പോലെ പ്രതിഷേധിക്കുന്ന ആൾക്കാരായി മാറുക, അല്ലാതെ ലേസി ആയിട്ട് ഹെവി ഫുഡൊക്കെ അടിച്ച് ആഘോഷിച്ചുള്ള പ്രതികാരം അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കുക. പൊതുവെ ഞാനെപ്പോഴും ആക്റ്റീവായ ആളാണ്. എനിക്കങ്ങനെ ലേസി ആയിരിക്കാനൊന്നും തോന്നാറുള്ളൂ, ഇഷ്ടവും എക്സസൈസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ അധികവും വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് കൂട്ടാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇനി അഥവാ വല്ല ക്ഷീണം തോന്നിയാലും റജീവ് സാറിന്റെ 3 ടെക്നിക്സ്, എനർജറ്റിക് പവർഫുൾ ആക്റ്റീവ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് കൂടുതൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ നമ്മൾ ശ്രമിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരു ബിഗ് സല്യൂട്ട് റജീവ് സാർ നിങ്ങളുടെ ചിരിക്കും നല്ല വേർഡ്സിനും. പിന്നെ ടൈം കറക്റ്റ് ആയിട്ട് 6:20-6:21 ആകുമ്പോഴത്തേനും സാർ ക്ലാസ് നിർത്തി, എല്ലാ പങ്ക്ച്വാലിറ്റിയും പാലിച്ചു, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സംഗീത മാം. പിന്നെ സോറി കേട്ടോ, ഫീഡ്ബാക്കിന് രണ്ടുപേരും കൂടി ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് ടൈം ഇല്ല. സോറി, നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് ചാൻസ് കിട്ടും. പിന്നെ സംഗീത മാം, മൾട്ടി ടാസ്കിങ് നല്ലതല്ല കേട്ടോ. നമ്മൾ രണ്ട് കാര്യവും ആക്റ്റീവായി ചെയ്യും തോന്നും, ബട്ട് നമ്മുടെ ഫോക്കസ് കുറയും. ഞാൻ പ്രവീണാണ്. ഇന്നത്തെ എന്റെ കർത്തവ്യം നന്ദി പറയുന്നതാണ്. ഇന്ന് നല്ലൊരു ക്ലാസ് നമുക്ക് സമ്മാനിച്ച ശരിയുടെ രാജകുമാരൻ രജീഷ് സാറിന് ബി മാജിക്കിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിക്കുന്നു. അതുപോലെ ഇന്നത്തെ ചടങ്ങിന് സാന്നിധ്യം വഹിച്ച നമ്മുടെ ബി മാജിക്കിന്റെ ഫൗണ്ടറും നമ്മുടെ എല്ലാമായ സൈഫ് സാറിനും അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത ഇതാജ് സാറിനും ഞാൻ ബി മാജിക്കിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിക്കും. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ലീഡേഴ്സിനെയും അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് അറിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.